പുൽപ്പള്ളി സർവീസ് ആയിരുന്ന ബാങ്കിന് പിന്നാലെ കണ്ടല സർവീസ് ആയിരുന്ന ബാങ്കിലും ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം ശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടല സർവീസ് ആയിരുന്ന ബാങ്കിൽ നൂറുകണക്കിന് കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. ഈ തട്ടിപ്പിനെതിരായി ആദ്യ അവസാനം രംഗത്ത് വന്നതും പ്രക്ഷോഭങ്ങൾ നടത്തിയതും ഭാരതീയ ജനതാ പാർട്ടിയാണ്. ബി ജെ പി പ്രവർത്തകരാണ് അവിടെ പ്രാദേശികമായി സമരം ആരംഭിച്ചത്. അതിനുശേഷം സംസ്ഥാന പാർട്ടി തന്നെ അത് ഏറ്റെടുത്ത് അവിടെ വലിയ സഹകരണ അദാലത്തും അതിനുശേഷം സത്യാഗ്രഹ സമരങ്ങളുമെല്ലാം നിരന്തരമായി സംഘടിപ്പിച്ചിരുന്നു. അവസാനം ഇ ഡി തട്ടിപ്പിന് വിധേയരായവരുടെ പരാതികൾ സ്വീകരിച്ചുകൊണ്ട് അന്വേഷണം തുടരുകയാണ്. തട്ടിപ്പിന് നേതൃത്വം നൽകിയ ബാസുരാങ്കൻ, സി പി ഐയുടെ ഉന്നത നേതാവായിട്ടുള്ള ബാസുരാങ്കൻ, ഇപ്പോൾ പാർട്ടിയെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു എന്നാണ് പറയുന്നത്. എന്നാൽ കണ്ടല സർവീസ് ആയിരുന്ന ബാങ്കിലെ തട്ടിപ്പിന് ബാസുരാങ്കൻ മാത്രമല്ല അതിൽ പ്രതികളായിട്ടുള്ളത്. ആ തട്ടിപ്പിന് നേതൃത്വം നൽകിയവരിൽ വളരെ ഉന്നതരായിട്ടുള്ള ഭരണകക്ഷി നേതാക്കന്മാരുണ്ട്. സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു അംഗത്തിന് കണ്ടല സർവീസ് ആയിരുന്ന ബാങ്കിലെ തട്ടിപ്പിന്റെ പണം ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു പ്രമുഖ അംഗത്തിന്, ഒരു മന്ത്രിക്ക് കണ്ടല സർവീസ് ആയിരുന്ന ബാങ്കിലെ തട്ടിപ്പ് പണം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. സി പി ഐയുടെ ഒരു ഉന്നത നേതാവിന് മാസം തോറും കണ്ടല സർവീസ് ആയിരുന്ന ബാങ്കിൽ നിന്ന് ഒരു പ്രത്യേകം തുക അവിടുന്ന് അനുവദിച്ചതായും ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ബാസുരാങ്കൻ മാത്രം നടത്തിയിട്ടുള്ള ഒരു തട്ടിപ്പല്ല. മന്ത്രിസഭാ അംഗങ്ങളും അതുപോലെ സി പി ഐയുടെ ഉന്നത നേതാക്കന്മാരും ഒക്കെ അറിഞ്ഞുകൊണ്ട് നടത്തിയ തട്ടിപ്പാണ്. ബാസുരാങ്കനെതിരെ നടപടിയെടുത്തതുകൊണ്ട് കണ്ണിൽ പൊടിയിടാമെന്നാണ് ഭരണകക്ഷി വിചാരിക്കുന്നതെങ്കിൽ അത് നടപ്പില്ല എന്നാണ് പറയാനുള്ളത്. കണ്ടല സർവീസ് ആയിരുന്ന ബാങ്കിൽ നിന്നൊരു വലിയ തുക സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു അംഗം അവിടുന്ന് കടത്തിക്കൊണ്ടുപോയതായി വ്യക്തമായിട്ടുള്ള വിവരം ലഭിച്ചിട്ടുണ്ട്. ആ പണം അദ്ദേഹം തിരിച്ചു നൽകിയിട്ടില്ല. അഴിമതി പണം മന്ത്രിയുടെ അടുത്തേക്ക് തന്നെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ തട്ടിപ്പിലെ ഏറ്റവും വലിയ സവിശേഷത. മാത്രമല്ല സി പി ഐയുടെ ഒരു ഉന്നത നേതാവിന് മാസപ്പടിയായി കണ്ടല സർവീസ് ആയിരുന്ന ബാങ്കിൽ നിന്നൊരു പ്രത്യേക തുക അവിടുന്ന് എല്ലാ മാസവും പോയിരുന്നു. ഇതുതന്നെയാണ് കരുവന്നൂർ സർവീസ് ആയിരുന്ന ബാങ്കിൻ്റെയും സ്ഥിതി. ഇപ്പോൾ നിലവിലുള്ള പ്രതികൾ മാത്രമല്ല ഉന്നതരായിട്ടുള്ള ഭരണകക്ഷി നേതാക്കന്മാർ, മുൻ മന്ത്രിമാർ, എം എൽ എമാർ, ജനപ്രതിനിധികൾ ഒക്കെയുള്ള ആൾക്കാർ കരുവന്നൂർ സഹകരണ സംഘം തട്ടിപ്പിലെ പണം കടത്തിക്കൊണ്ടു പോയിട്ടുണ്ട്. അവരും ഈ അഴിമതിയിൽ പങ്കാളികളാണ്. കേരളമാകെ സഹകരണ ബാങ്കുകളെ കൊള്ളയടിക്കുക എന്നുള്ളൊരു സമീപനമാണ് സി പി എമ്മും സി പി ഐയും കോൺഗ്രസും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭരണകക്ഷിയും പ്രതിപക്ഷവും ഒരുപോലെ പ്രതിക്കൂട്ടിലായ അഴിമതിയാണ് സഹകരണ ബാങ്ക് തട്ടിപ്പ്. അതുകൊണ്ടാണ് സഹകരണ കൊള്ളക്കെതിരെ അവർ രംഗത്ത് വരാത്തത്. പ്രതിപക്ഷം കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ കാരണവും അതുതന്നെയാണ്. വി ഡി സതീശൻ ഈ കാര്യങ്ങളെല്ലാം അറിയാം. പ്രതിപക്ഷ നേതാക്കന്മാർക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാം. വയനാട്ടിൽ കോടിക്കണക്കിന് രൂപയുടെ കൊള്ള നടത്തിയത് കെ പി സി സിയുടെ ഒരു ജനറൽ സെക്രട്ടറി തന്നെയാണ്. അപ്പോൾ ഭരണകക്ഷിയും പ്രതിപക്ഷവും പ്രതിക്കൂട്ടിലായ അഴിമതിയാണ് സഹകരണ കൊള്ള. വരും ദിവസങ്ങളിൽ പുതിയ നിരവധി വിവരങ്ങൾ, മറ്റ് സഹകരണ ബാങ്കുകളിലേക്കൂടെ അന്വേഷണം വ്യാപിക്കുമ്പോൾ നിരവധി വിവരങ്ങൾ പുറത്തു വരുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഞങ്ങൾ എന്തായാലും സഹകരണ മേഖലയിൽ നടക്കുന്ന ഈ അഴിമതിക്കെതിരായി ശക്തമായിട്ടുള്ള പ്രചാരണവും പ്രക്ഷോഭവും തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. സമരവും നിയമ നടപടികളും സഹകരണ കൊള്ളക്കെതിരായി സംസ്ഥാന വ്യാപകമായി വ്യാപിപ്പിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. ഇത്രയധികം സഹകരണ മേഖല പ്രതിസന്ധിയിലാവുമ്പോഴാണ് മന്ത്രിമാരുടെ കേരള പര്യടനത്തിന്റെ ചെലവ് സഹകരണ ബാങ്കുകളിൽ നിന്ന് എടുക്കണമെന്നുള്ള പുതിയ തീരുമാനവുമായിട്ട് മുഖ്യമന്ത്രി വന്നിരിക്കുന്നത്. അപ്പോൾ സഹകരണ മേഖലയെ രക്ഷിക്കാനല്ല, പ്രതിസന്ധിയിൽപ്പെട്ട് കിടക്കുന്ന സഹകരണ പ്രസ്ഥാനങ്ങളെ സഹായിക്കാനല്ല, ഈ പ്രശ്നങ്ങളുടെ നടുവിലും സഹകരണ മേഖലയെ കൊള്ളയടിക്കാൻ തന്നെയാണ് സർക്കാർ തീരുമാനിക്കുന്നത് എന്നുള്ളതിൻ്റെ തെളിവാണത്. അതിനെതിരായിട്ടും ഞങ്ങൾ ശക്തമായ പ്രചാരണവും പ്രക്ഷോഭവും സംഘടിപ്പിക്കും. ഇതൊക്കെ വ്യക്തമായിട്ട് പുറത്തു വന്നിട്ടുണ്ടല്ലോ, വെറുതെ പറയുന്നതല്ല. ഞങ്ങൾ ഈ കാര്യങ്ങളിലെല്ലാം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ വിശദമായിട്ട് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ്. സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു അംഗത്തിന് അവിടുന്ന് വലിയൊരു തുക അദ്ദേഹം അവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട്. ആ പണം അദ്ദേഹം തിരിച്ച് സഹകരണ ബാങ്കിന് കൊടുത്തിട്ടില്ല.
സിപിഐയുടെ ഒരു ഉന്നത നേതാവിന് എല്ലാ മാസവും അവിടെ നിന്ന് ഒരു പ്രത്യേക തുക പോയിരുന്നു എന്നുള്ളത് പച്ചയായ സത്യമാണ്. നമുക്ക് ഇനിയും സമയമുണ്ടല്ലോ, വരും ദിവസങ്ങളിൽ അത് തെളിഞ്ഞു വരുമോ എന്നുള്ള കാര്യത്തിൽ എനിക്കെന്തായാലും ഒരു സംശയവുമില്ല. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, കാരണം ഇ ഡി വെറുതെ അന്വേഷിക്കുന്നതല്ലല്ലോ. സഹകരണ മേഖലയിലേക്കുള്ള സഹകാരികൾ തന്നെയാണല്ലോ പുറത്തു കൊണ്ടുവന്നത്, ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു അന്വേഷണം അല്ലല്ലോ. ഇപ്പോൾ കരുവന്നൂരായാലും കണ്ടലയിലായാലും അവിടുത്തെ നിക്ഷേപകർ തന്നെയാണ്, പാവപ്പെട്ട നിക്ഷേപർ തന്നെയാണ് ഈ അഴിമതിയെല്ലാം പുറത്തു കൊണ്ടുവന്നത്. അവരുടെ ശ്രമഫലമായിട്ടാണ് ഇതെല്ലാം നടന്നത്. ഞങ്ങളിതിൽ രാഷ്ട്രീയമായിട്ട് ഒരു തരത്തിലുള്ള ഇടപെടലും നടത്തിയിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ സഹകാരികൾ മുന്നോട്ട് വന്നിട്ടുള്ള നിയമ നടപടികൾക്ക് സഹായകരമായ നിലയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് രാഷ്ട്രീയ പ്രേതമെന്ന് പറഞ്ഞാലും ഇനി രക്ഷപ്പെടാൻ കഴിയില്ല. ഇപ്പോൾ ബാസുർ അങ്ങനെ എന്തിനാണ് സസ്പെൻഡ് ചെയ്തത് നിങ്ങൾക്ക്? ഏ അതെ, എന്തിനാണ് പുറത്താക്കിയത് ബാസുർ അങ്ങനെ? എന്തുകൊണ്ട് ഇത്രയും ദിവസം പുറത്താക്കിയില്ല? ബാസുരാങ്കൻ നൽകിയ മൊഴി വളരെ പ്രധാനപ്പെട്ടതാണ്. ബാസുരാങ്കൻ ഏജൻസികൾക്ക് നൽകിയ മൊഴിയിൽ വളരെ വ്യക്തമായിട്ടുള്ള വിവരങ്ങളുണ്ട്. അതുകൊണ്ടാണ് ബാസുരാങ്കനെതിരെ നടപടിയെടുത്തത്. ഈ കണ്ടല സർവീസ് സഹകരണ സംഘം തട്ടിപ്പ് ഉയർന്നു വന്നിട്ട് മാസങ്ങൾ എത്രയായി? ഞങ്ങളവിടെ അദാലത്ത് നടത്തിയിട്ട് തന്നെ 6 മാസമായി, പ്രക്ഷോഭം ആരംഭിച്ചിട്ട് 1 കൊല്ലത്തോളമായി. എന്തുകൊണ്ടാണ് എല്ലാം അറിഞ്ഞിട്ടും ബാസുരാങ്കനെ സംരക്ഷിച്ചത്? ഇപ്പോൾ ബാസുരാങ്കനെതിരെ എന്താണ് നടപടിയെടുത്തത്? അത് ഉന്നത നേതാക്കളിലേക്ക്, ഞാൻ പറഞ്ഞല്ലോ, മന്ത്രിസഭയിലെ ഒരു അംഗത്തിലേക്കും പാർട്ടിയുടെ ഒരു ഉന്നത നേതാവിലേക്കും സഹകരണ തട്ടിപ്പിലെ പണം പോയി എന്നുള്ള ഭയമാണ്, അത് വസ്തുത പുറത്തു വരുമെന്നുള്ള ഭയം കൊണ്ടാണ് ഇപ്പോൾ ബാസുരാങ്കനെതിരെ നടപടിയെടുത്തത്. അത് മാത്രം നിങ്ങൾ പരിശോധിച്ചാൽ മതി. ഇത്രയും കാലം ബാസുരാങ്കനെ വെള്ളപൂശിയവർ എന്താണ് ഇപ്പോൾ പെട്ടെന്നൊരു നടപടിയുമായിട്ട് തിരിഞ്ഞിരിക്കുന്നത്? അല്ല, കറുത്ത വറ്റ് മാത്രമായി നിറഞ്ഞിരിക്കുകയാണ് കലം മുഴുവൻ. മുഖ്യമന്ത്രിയുടെ കലം മുഴുവൻ കറുത്ത വറ്റ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതിന് ഞങ്ങളെ എന്തിനാണ് വഴി പറയുന്നത്? എല്ലാ സഹകരണ പ്രസ്ഥാനങ്ങളെയും സഹകരണ ബാങ്കുകളെയും കറവ പശുവാക്കിയതിൻ്റെ ഉത്തരവാദി മുഖ്യമന്ത്രി തന്നെയാണ്. കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയത് മുഖ്യമന്ത്രി തന്നെയാണ്. മുഖ്യമന്ത്രിയും പാർട്ടിയുമാണ് സഹകരണ മേഖലയിലെ എല്ലാ തിന്മകൾക്കും കാരണമായിട്ടുള്ളത്. കാരണം സഹകരണ പ്രസ്ഥാനങ്ങളെ ശുദ്ധീകരിക്കാൻ KYC കൊണ്ടുവരണമെന്നും റിസർവ് ബാങ്കിന്റെ നിയന്ത്രണം വേണമെന്നും അതുപോലെ ഒരു കോമൺ സോഫ്റ്റ്വെയർ വേണമെന്നും പറഞ്ഞപ്പോൾ സമരം ചെയ്ത ആളാണ് മുഖ്യമന്ത്രി. അപ്പൊ മുഖ്യമന്ത്രിക്ക് കള്ളപ്പണം വെളുപ്പിക്കാനുള്ള, പാർട്ടി നേതാക്കന്മാർക്ക് കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ഒരു ഇടമായി സഹകരണ ബാങ്കുകളെ അധപ്പതിപ്പിച്ചത് കൊണ്ടാണ് പാവപ്പെട്ട സഹകാരികൾക്ക് ഈ ഗതികേട് വന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രി കറുത്തവറ്റിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഇപ്പൊ കലം മുഴുവൻ കറുത്തവറ്റാണ്. ഒന്നാമത്തെ കാര്യം ശ്രീ ഒ രാജഗോപാൽജിയുടെ പ്രായവും അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കാലത്തെ സേവനവുമൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഞങ്ങൾ അതിനിപ്പോൾ മറുപടി പറയുന്നില്ല. കാരണം അദ്ദേഹം വളരെ പ്രായം ചെന്ന ഒരു നേതാവാണ്, വളരെ മുതിർന്ന ഒരു നേതാവാണ്. ഈ നേരത്തെയും ഇങ്ങനെ പല സന്ദർഭങ്ങളിലും അദ്ദേഹം പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു പാർട്ടി ചർച്ച ചെയ്യാത്ത ഒരു കാര്യം ഞാനിപ്പോൾ അതിന് മറുപടി പറയുന്നില്ല. അല്ല, അതിനെ സംബന്ധിച്ച് പാർട്ടിയാണ് വിലയിരുത്തേണ്ടത്, ഒരു വ്യക്തിയല്ല അതിന് അഭിപ്രായം പറയേണ്ടത്. ഞാനൊരു പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എനിക്കിപ്പോൾ ഒരു ഒറ്റകടിയേക്ക് ഒരു അഭിപ്രായം പറയാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ യോഗങ്ങളിൽ ഞങ്ങൾ വിശദമായിട്ട് ചർച്ച ചെയ്യാറുണ്ട്. അപ്പോൾ അത് ചർച്ച ചെയ്തതിന് ശേഷം ഞാൻ പറയാം. ഇപ്പോൾ തിരക്ക് പിടിച്ച് മറുപടി പറയേണ്ട മാത്രം ഗൗരവമുള്ള ഒരു വിഷയമല്ല. അതിവരിങ്ങനെ പോയിട്ട് സിൽവർ ലൈൻ എൻ്റെ ഇവർ പോയിട്ട് സമ്മർദ്ദം ചെലുത്തുന്നതുകൊണ്ടാണ്, അല്ലാതെ കേരളയിലൊന്നും വരാൻ പോകണില്ല, സിൽവർ ലൈൻ ഇവിടെ വരാൻ പോകില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതൊരു അടഞ്ഞ സിൽവർ ലൈൻ പദ്ധതി ആര് വിചാരിച്ചാലും ഇപ്പോൾ തൽക്കാലം കേരളത്തിൽ നടപ്പാവില്ല. അതിന് ആവശ്യമായിട്ടുള്ള തടയിടാൻ എല്ലാ പണി ആവശ്യമായ കാര്യങ്ങളെല്ലാം ഞങ്ങൾ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ജനങ്ങളെ ആകെ പിന്നെ ദുരിതത്തിലാക്കിയിട്ടൊരു ആവശ്യമേ ഇല്ലല്ലോ. ഇപ്പോൾ വന്ദേ ഭാരത് വന്നുകൊണ്ടിരിക്കുകയല്ല, ഇനിയും വരും വന്ദേ ഭാരത്. എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഇല്ലാത്ത കാശ് കടം കൊടുത്തിട്ട് ഈ പണി? ആദ്യം മുഖ്യമന്ത്രി ആകെ പെൻഷൻ കൊടുക്കാൻ നോക്കട്ടെ. 5 മാസമായിട്ട് ക്ഷേമ പെൻഷൻ മുടങ്ങിയിരിക്കുക, അത് കൊടുക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ നോക്ക്. മുഖ്യമന്ത്രി തൊഴിലുറപ്പ് പദ്ധതി മുടങ്ങിയിരിക്കുക, അതിനെന്തെങ്കിലും പുനഃസ്ഥാപിക്കാൻ വഴിയുണ്ടോ നോക്ക്. സർക്കാർ ജീവനക്കാർക്ക് DA ശമ്പളം കൊടുക്കുന്നില്ല, അധ്യാപകർക്കും, അത് കൊടുക്കാൻ പോക്ക്. അതൊക്കെയാണ് നിങ്ങൾ അദ്ദേഹത്തെ ഉപദേശിക്കേണ്ടത്. നിങ്ങൾക്ക് അദ്ദേഹത്തെ അടുത്തെത്താൻ പറ്റുന്നില്ല, അതാണ് പ്രശ്നം. നിങ്ങൾ അദ്ദേഹത്തോട് പറയണം, ഈ സിൽവർ ലൈൻ്റെ പിന്നാലെയൊക്കെ ഓടി ആളുകളെ കബളിപ്പിക്കുന്നതിന് പകരം തൽക്കാലം ശമ്പളം കൊടുക്കാൻ, പെൻഷൻ കൊടുക്കാൻ, ക്ഷേമ പെൻഷൻ പാവപ്പെട്ട വിധവകൾക്കും കർഷക തൊഴിലാളികൾക്കൊക്കെ കൊടുക്കേണ്ട പെൻഷൻ മുടങ്ങിയിരിക്കുകയാണ്, അത് കൊടുക്കാൻ വല്ല കാശ് വഴിയുണ്ടോ എന്നുള്ളതാണ് സർക്കാർ ആലോചിക്കേണ്ടത്. കേന്ദ്രം എന്താണ് കൊടുക്കാനുള്ളത്? ഞാൻ അത് ആവർത്തിച്ച് പറഞ്ഞല്ലോ, കേന്ദ്രം എന്താണ് കൊടുക്കാനുള്ളത് എന്ന് ബാലഗോപാൽ ധനകാര്യമന്ത്രിക്ക് ഒരു നിവേദനം കൊടുക്കട്ടെ. ഞങ്ങൾക്ക് ഇത്ര കുടിശ്ശികയുണ്ട്,
സംസ്ഥാന ഗവൺമെൻറ്റിന് കിട്ടേണ്ട ഇത്ര പണം കേന്ദ്രം പിടിച്ചു വച്ചിരിക്കുകയാണ്. എന്താ ബാലഗോപാൽ പറയാത്തത്? ബാലഗോപാൽ പറയുന്നില്ല, പത്രക്കാരോട് മാത്രമാണ് ബാലഗോപാൽ പറയുന്നത്. ബാലഗോപാൽ ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമന് നൽകിയ കത്ത് പുറത്തുവിടട്ടെ. അതിൽ കുടിശ്ശികയെ പറ്റി പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് അന്വേഷിക്കുക. നിങ്ങളൊന്ന് അന്വേഷിക്കുക. നിങ്ങളെന്താണ് ഈ അവരോട് ചോദിക്കാത്തത്? ബാലഗോപാലിനോട് നിങ്ങൾ ചോദിക്കണം, കേരളത്തിന് എത്ര കുടിശ്ശിക കിട്ടാനുണ്ട്? ജി എസ് ടി തുകയിൽ ഇനി എത്ര ബാക്കിയുണ്ട്? കേരളത്തിന് നികുതി വിഹിതമായിട്ട് കിട്ടാനുള്ള പണം ഇനി എത്ര അവിടുന്ന് കിട്ടാനുണ്ട് എന്നുള്ള കാര്യം ബാലഗോപാൽ വസ്തുതാപരമായിട്ട് ജനങ്ങളോട് പറയട്ടെ. അദ്ദേഹം കേന്ദ്ര ധനകാര്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ അത് സൂചിപ്പിച്ചിട്ടുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ ഇദ്ദേഹം ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ പറയുകയാണ്, അങ്ങനെ ഒരു സംസ്ഥാനത്തിൻ്റെ പണം പിടിച്ചു വെക്കാൻ കഴിയില്ലെന്ന്. കേന്ദ്രം എന്ന് പറയുന്നത് ധനകാര്യമന്ത്രി ബാഗ് നേടുത്ത് കൊടുക്കുന്നതല്ല, ധനകാര്യ കമ്മീഷനുണ്ട്, അതുപോലെ തന്നെ നീതി ആയോഗുണ്ട്, മറ്റ് ഏജൻസികളുണ്ട്. അപ്പോൾ ഈ ധനമന്ത്രാലയം എന്ന് പറയുന്നത് ഇവിടെ പിണറായി വിജയൻ ചെയ്യുന്നത് പോലെ ചെയ്യുന്ന ഒരു ഏർപ്പാടല്ല. അതിന് അതിൻ്റേതായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾക്കനുസരിച്ചാണ് സെൻട്രൽ ഗവൺമെൻറ് എല്ലാ സംസ്ഥാനങ്ങൾക്കും വിഹിതം വയ്ക്കുന്നത്. അപ്പോൾ കേരളത്തിന് കിട്ടേണ്ടത് കിട്ടുന്നുണ്ട്, പക്ഷേ കിട്ടുന്നില്ല എന്ന് പറയുന്നത് ഈ ധൂർത്തും കൊള്ളയും മറച്ചു വെക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ്. ഇങ്ങനെ മതിൽ ചാടാൻ ഇങ്ങനെ മുട്ടി നിൽക്കുക, പക്ഷേ നടക്കുന്നില്ല തൽക്കാലം അത്ര. പക്ഷേ അത് ചാട് ഉടനെ തന്നെ ലീഗ് മതിൽ ചാടാൻ വേണ്ടിയിട്ട് കുഞ്ഞാലിക്കുട്ടി ഇങ്ങനെ ചാടാൻ കളിക്കുകയാണ് ലീഗ്. പക്ഷേ കുറച്ച് ലോക്സഭ വരെ അവർ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്ക് ലീഗിന് ചാടാതിരിക്കാൻ പറ്റില്ല. കാരണം ലോക്സഭയിൽ അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വൻ ഭൂരിപക്ഷത്തോടുകൂടി നരേന്ദ്രമോദിജിയുടെ സർക്കാർ വരും. അത് കഴിയുമ്പോഴേക്കും ലീഗ് ചാടും. നിങ്ങൾ എഴുതി വെച്ചോളൂ, ലീഗ് ചാടാൻ മുട്ടിയിട്ട് കുറേ ദിവസമായി, കുറേ മാസങ്ങളായി, പക്ഷേ ചാടാൻ ലോക്സഭ വരെ അവർക്ക് കാത്തിരിക്കുകയല്ലാതെ വേറെ വഴിയില്ലെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ലീഗ് മതിൽ ചാടും, വേലി ചാടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.